എനിക്ക് മത്തായിച്ചേട്ടനെ ഒന്ന് കാണണമായിരുന്നു. താൻ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ ബാ ഇരിക്കി പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ചു ദിവസം? അതിന്റെ സ്ഥിരം വേദിയ അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്കളാവ് തരാം. ഏ ഉഗ്രൻ സാധനമാണ് കാഴ്ചവങ്കളാവ്. ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്കളാവിലൊക്കെ എങ്ങനെ കിടക്ക? ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെറുപ്പുളശ്ശേരിക്കാരെ എനിക്ക്. എനിക്കാ എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചോ? ഉർവശി ടീച്ചേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായിച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേടാ കുരിച്ച്. ആ ഹോട്ടലെടുത്തുന്ന കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല.